നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ ഇമേജ് ലോ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ ഇമേജ് ഹൈ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഡെസ്ക്ടോപ്പ് വെർഷനിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഏത് ചാനലിൻ്റെ പ്രൊഫൈൽ ഇമേജ് ആണോ വേണ്ടത് ആ ഒരു ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്യുക. ഞാൻ നമ്മുടെ ചാനലിൻ്റെ തന്നെ പേരാണ് ഇപ്പോൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ചാനൽ സെർച്ച് ചാനൽ ഓപ്പൺ ചെയ്യുക. ചാനൽ ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ മുകൾ ഭാഗത്തായിട്ട് ആ ഒരു ചാനലിൻ്റെ ലോഗോ ഒക്കെ കാണാൻ പറ്റും. അതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഓപ്പൺ ഇമേജ് ഇൻ ന്യൂ ടാബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ ഒരു ലോഗോ കാണാൻ പറ്റും. പക്ഷേ ഇത് ലോ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ലോ ക്വാളിറ്റിയിലല്ല വേണ്ടത്, നമുക്ക് ഫുൾ ഹൈ റെസൊല്യൂഷനിലാണ് ആ ഒരു ഇമേജ് വേണ്ടത്. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന ഈ യു ആർ എൽ അത് എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഈക്വൽ ടു എന്ന് കഴിഞ്ഞിട്ട് S176 എന്നൊക്കെ കാണാൻ പറ്റും. ചിലപ്പം അത് S100 എന്നൊക്കെ ആയിരിക്കും. ആ ഒരു S176 എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഇമേജ് ഇപ്പോൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ ഗാലറി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലോഗോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.